ബറോസിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളിൽ ഭാഗമായി നടൻ പൃഥ്വിരാജും ഇന്ന് എത്തിയിരിക്കുകയാണ്. ആശ്വാസൻ മാസിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, ആന്റണി പെൻബാർ എന്നിവർ ചർച്ച നടത്തുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതേ ചിത്രം തന്നെ പൃഥ്വിരാജും പങ്കുവയ്ക്കുകയുണ്ടായി. തിരക്കഥാകൃത്ത് ജിജോ പുന്നൂസിനും മറ്റ് അണിയറ പ്രവർത്തകർക്കുമൊപ്പം ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ തുടരുകയാണ്. പൃഥ്വിരാജ് ബറോസിന്റെ ഭാഗമാകുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് അഭിനയിക്കുകയാണോ അണിയറിൽ പ്രവർത്തിക്കുകയാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. വീണ്ടും സംവിധാനം ചെയ്ത ആറാട്ടിന്റെ ചിത്രീകരണത്തിന് ശേഷം മോഹൻലാൽ ബറോസിന്റെ പ്രവർത്തനങ്ങൾക്കായി ചെന്നൈയിലേക്ക് പോയത്. മാർച്ച് അവസാനത്തോടെ ബറോസിന്റെ ചിത്രീകരണം ഗോവയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബറോസിന്റെ ആദ്യ ഷെഡ്യൂളിന് ശേഷം മറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു എങ്കിലും താരത്തു നിന്നും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ബറോസ് ഒരു പീരീഡ് ചിത്രമായിരിക്കുമെന്നും ചിത്രത്തിലെ അഭിനേതാക്കളിൽ ഭൂരിപക്ഷവും വിദേശത്തു നിന്നുള്ളവരായിരിക്കുമെന്നും മോഹൻലാൽ നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്, അതിനാൽ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും ലഭിച്ചു. ഈ ഒരു ചിത്രം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. അന്ന് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ച വാസ്കോഡ ഗാമയുടെ രത്നങ്ങളുടെയും നിധികളുടെയും കാവൽക്കാരനായ ബറോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കാത്തു സൂക്ഷിക്കുന്ന നിധി ഗാമയുടെ പിൻഗാമി എന്നുറപ്പുള്ളയാൾക്ക് മാത്രമേ ബറോസ് കൈമാറുകയുള്ളൂ. ഒരു ദിവസം ഗാമയുടെ പിന്തുടർച്ചക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി വരുന്നതോടെ ബറോസിന്റെ കഥ തുടങ്ങുകയാണ്. കടലിലൂടെയും കാലത്തിലൂടെയും കുട്ടിയുടെ മുൻഗാമികളെ കണ്ടെത്താൻ ബറോസ് നടത്തുന്ന യാത്രയാണ് പ്രമേയം. ചിത്രത്തിൽ ബറോസ് എന്ന ടൈറ്റിൽ റോളിൽ എത്തുന്നത് മോഹൻലാൽ തന്നെയാണ്. സ്പാനിഷ് അഭിനേത്രി പാസ് വേഗ, സ്പാനിഷ് നടൻ റാഫേൽ അമർഗോ എന്നിവർ പ്രധാന കഥാപാത്രമായി സിനിമയിലുണ്ടാകും. വാസ്കോഡ ഗാമയുടെ റോളിലാണ് റാഫേൽ അമർഗോ അഭിനയിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ ഭാര്യയുടെ റോളിലായി പാസ് വേഗയും എത്തുന്നു. ഇപ്പോഴിതാ ബറോസിന്റെ പിന്നിൽ വലിയൊരു പ്രഗത്ഭരുടെ നിര തന്നെ വരികയാണ്. ജിജോ, പ്രതാപോത്തൻ, പ്രിയദർശൻ, പൃഥ്വിരാജ്, വാസിൽ, സന്തോഷ് ഇവൻ, ലാലേട്ടിന്റെ പിന്നിൽ ഒരുപിടി എണ്ണം പറഞ്ഞ ലെജൻഡുകളാണ് ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടി ഒപ്പമുള്ളത്. ഇപ്പോഴിതാ പൃഥ്വിരാജും കൂടി ജോയിൻ ചെയ്തപ്പോൾ അത് വലിയ രീതിയിലുള്ള ആകാംക്ഷയും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്നതും. കൂടെ നിർമ്മാതാവ് ആന്റണി പെരുമാറുമുണ്ട്. ആശ്വാസ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് ചിത്രം നിർമ്മിക്കുന്നതും. 40 വർഷത്തെ സിനിമാ കരിയറിൽ നിന്നുകൊണ്ട് തന്നെ മോഹൻലാൽ ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ അത്ഭുതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും.